നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മധ്യ അപകടകരമായി വാഹനം ഓടിക്കുകയും പോലീസ് നിർദ്ദേശങ്ങൾ അവഗണിക്കുകയും ചെയ്ത നടൻ ഗണപതിക്കെതിരെ കേസെടുത്ത് പോലീസ് ദേശീയപാതയിൽ അങ്കമാലിക്കും കളമശ്ശേരിക്കും ഇടയിലാണ് നടൻ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത് അത്താണി ആലുവ എന്നിവിടങ്ങളിൽ നടന്റെ വാഹനം പോലീസ് തടയാൻ ശ്രമിച്ചു പക്ഷേ നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു ഇതേ തുടർന്ന് കളമശ്ശേരിയിൽ പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചു ഇതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന എറണാകുളം എ സി പിയുടെ വാഹനത്തിന് മുന്നിലായിരുന്നു നടൻ ഇത്തരത്തിൽ ചെയ്തത് ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം ഉണ്ടായത് ദേശീയപാതയിലെ ലൈനുകൾ പൊടുന്നതിനെ മാറി മാറി അമിത വേഗത്തിൽ അപകടകരമായി കാർ ഓടിക്കുന്നത് എറണാകുളം എ സി പി ശ്രദ്ധയിൽപ്പെട്ടു ആലുവ ഭാഗത്ത് നിന്ന് അമിത വേഗത്തിൽ അപകടകരാമാം വിധം കാർ ഓടിച്ച് വരുന്നതായ വിവരം കിട്ടിയതനുസരിച്ച് കാർ പോലീസ് തടഞ്ഞു കളമശ്ശേരി ഗണപതി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ഗണപതി പിടിയിലായത് എന്തായാലും അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്തു മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം ഈയിടയ്ക്ക് നടൻ ശ്രീനാഥ് ഫാസിക്കെതിരെയും ഇത്തരത്തിലൊരു കേസ് വന്നിരുന്നു വാഹനം ഇടിച്ച ശേഷം നിർത്താതെ പോയെന്ന പരാതിയിൽ നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ കേസ് വന്നിരുന്നു മട്ടാഞ്ചേരി സ്വദേശി നൽകിയ പരാതിയിലായിരുന്നു നടനെതിരെ അന്ന് കേസെടുത്തത് ശ്രീനാഥ് ഭാസി അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു മട്ടാഞ്ചേരിയിൽ വെച്ച് കാർ ഇടിച്ച ശേഷം ശ്രീനാഥ് ഭാസി നിർത്താതെ പോയി എന്നായിരുന്നു മട്ടാഞ്ചേരി പോലീസിന് കിട്ടിയ പരാതി സംഭവത്തിൽ നടനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയില്ല അതേസമയം ഗുണ്ട നേതാവ് ഓംപ്രകാശ് ഉൾപ്പെട്ട കേസിൽ ശ്രീനാഥ് ഭാസയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു കുണ്ടന്നൂരിലെ ഹോട്ടലിൽ ലഹരി പാർട്ടി നടത്തിയതിനും ഓംപ്രകാശും കൂട്ടാളി ഷിഹാസും അറസ്റ്റിലായിരുന്നു ഈ ഹോട്ടലിൽ ഇവരെ സന്ദർശിച്ചെന്ന പേരിലായിരുന്നു ശ്രീനാഥ് ഭാസയും നടി പ്രയാഗ മാർട്ടിൻ അടക്കമുള്ളവരെയും പോലീസ് ചോദ്യം ചെയ്തത് കേസിൽ നടി പ്രയാഗ മാർട്ടിന് പോലീസ് ക്ലീൻ ചീറ്റ് നൽകിയിരുന്നു മാത്രമല്ല മദ്യപിച്ച് വാഹനം ഒടിച്ച് അപകടമുണ്ടാക്കിയ നടൻ ബൈജു സന്തോഷിനെതിരെയും കേസെടുത്ത സംഭവം ഈയിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം മ്യൂസിയം പോലീസായിരുന്നു നടനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് വൈജുവിനെതിരെ ഭാരതീയ ന്യായ സംഹിത ഇരുന്നൂറ്റി വകുപ്പ് പ്രകാരവും മോട്ടോർ വാഹന നിയമം നൂറ്റി എൺപത്തി അഞ്ച് വകുപ്പ് പ്രകാരവുമായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് പൊതുനിരത്തിൽ അപകടകരമായി വാഹനം ഓടിച്ചു എന്നതാണ് ബി എൻ എസ് ഇരുന്നൂറ്റി തടവോ ആയിരം രൂപ പിഴയോ കിട്ടാവുന്ന കുറ്റം മദ്യപിച്ച് വാഹനം ഓടിച്ചതിനാണ് മോട്ടോർ വാഹന നിയമം നൂറ്റി വകുപ്പ് ഈ വകുപ്പ് പ്രകാരം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ പിഴയോ ആറ് മാസം തടവ് ശിക്ഷയോ കിട്ടാവുന്ന കുറ്റമാണ് രണ്ട് വകുപ്പുകളും ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളായതിനാൽ ബൈജുവിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു നടൻ ബൈജുവിനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലെ പ്രഥമ വിവരം ഇങ്ങനെയായിരുന്നു ഒക്ടോബർ പതിമൂന്നിന് രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് വെള്ളയമ്പലം ജംഗ്ഷനിൽ വെച്ച് ബൈജു ഓടിച്ചിരുന്ന കാറ് സ്കൂട്ടറിൽ ഇടിച്ച് വീഴ്ത്തുകയും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിൽ ബൈജു മദ്യപിച്ചതായി മനസ്സിലാക്കുകയുമായിരുന്നു പുലർച്ചെ മൂന്ന് മണിക്കാണ് മ്യൂസിയം പോലീസ് ബൈജുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത